എസ് ഐ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് 50 പവന്റെ സെറ്റാണ്. 50 പവൻ സെറ്റിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തിയെന്നുള്ളത് പറയാം. നമ്മൾ ഇതിൽ 8 മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 14 വളകൾ വരുന്നുണ്ട്, ഒരു ജോഡി കമ്മല്, പിന്നെ 4 മോതിരങ്ങൾ, ഒരു ബ്രേസ്ലെറ്റ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 50 പവൻ പറയുന്നത്. നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. നമുക്ക് ഇതിൽ ആദ്യം മാലകൾ തന്നെ പരിചയപ്പെടാം. ഇതിൽ നമ്മൾ എല്ലാ സെറ്റും ചെയ്യുന്ന പോലെ മാലകൾക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. വളകളുണ്ട്, അത്യാവശ്യത്തിന് വളകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ പാദസരം, കമ്മൽ, ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മാലകൾ ഓരോന്നോരോന്നായി പരിചയപ്പെടാം. നമുക്ക് ആദ്യത്തെ മാല നോക്കാം. ആദ്യത്തെ മാല വരുന്നത് 36 ഗ്രാം, അത് ചോക്കർ എന്ന് പറയും, കഴുത്തിൽ നമ്മൾ പറ്റയ്ക്കൊക്കെ ഇടുന്ന ടൈപ്പ് മോഡലാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വരുന്ന മോഡലാണ്. ഇതിൽ നമുക്ക് പോൾക്കി എന്ന് പറയും, അൺകട്ട് ഡയമണ്ട്സിന്റെ പോലത്തെ പോൾക്കി സ്റ്റോൺ വെച്ചിട്ട് വരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഡിസൈൻ ആണ് വരുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുന്ന നമ്മൾ സൂഫി സുജാത എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫിലിമിലൊക്കെ കണ്ടല്ലേ, അതിന്റെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഇപ്പൊ സൂഫി സുജാത എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു മാലയാണ് വരുന്നത്. ഇതിൽ വരുന്നത് റെഡ് ഓക്സൈഡ് വെച്ചിട്ടുള്ളതാണ്, ചെട്ടനാടിന്റെ ഒരു സെയിം ഒരു ഫിനിഷിങ്ങിൽ വരുന്നതാണ്. ഇതിൽ റെഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാലയാണ്. ഇത് വരുന്നത് നമുക്ക് 32 ഗ്രാം, അതായത് 4 പവനാണ് വരുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുന്ന നമുക്ക് റെഗുലർ യൂസ്, അതായത് അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ പാർട്ടി വെയർ പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡയമണ്ട് സെറ്റ് പോലെ തോന്നണ മാല. ഇത് വരുന്നത് നമുക്ക് 10 ഗ്രാമാണ് വരുന്നത്. ഇതിൽ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളത് ക്യൂബിക് സിർക്കോൺ വെച്ചിട്ടുള്ളതാണ്, ക്യൂബിക് സിർക്കോൺ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഡയമണ്ട് പോലെ നല്ല ഷൈനിങ് ഉള്ള സ്റ്റോൺ ആണ്, പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവില്ല, അത്യാവശ്യം നല്ല ലാസ്റ്റിങ്ങിൽ വരുന്നതാണ് ഇത്. ഇതിന്റെ സെറ്റിങ് സെയിം ഡയമണ്ട് ചെയ്യുന്ന അതേ ടീം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റോൺ പെട്ടെന്ന് വീണ് പോവില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. 10 ഗ്രാമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമുക്കിത് അങ്ങനെ മോശമായിട്ടുള്ള സെറ്റിംഗ് അല്ല, നല്ല സെറ്റിംഗ് ചെയ്തിട്ടുള്ള ഐറ്റാണ് വരുന്നത്. ഇതിന്റെ തൊട്ട് താഴെ വരുന്ന നമ്മൾ പാദസരവും വെച്ചിട്ടാണ് മാലയാക്കി ഇട്ടേണ്. അപ്പൊ ചില ആൾക്കാർ ഇത് കാലും ഇടില്ല കല്യാണത്തിന്റെ അന്ന്, ചിലർ ഇത് സ്ഥിരമായിട്ട് കാലം ആ കല്യാണത്തിന് കാലം ഇടുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇത് അതിന് പകരം, കാലം ഇടുന്നതിന് പകരം നമ്മൾ ഈ മാലയാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ തൊട്ട് താഴെ അതിന്റെ ഒപ്സെറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ പാലക്കയാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് പാലക്കയുടെ ഒരു പ്രത്യേകതയുണ്ട്. പാലക്ക നമുക്കിത് വേറെ നമ്മുടെ കയ്യിൽ മാലകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പാലക്കയുടെ ലോക്കറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞു ചെയിനൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇടയ്ക്ക് മാറ്റി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഫംഗ്ഷന് പോകുമ്പോൾ ഒരു മാല താലി ചെയിൻ്റെ ഇടാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇത് വരുന്നത്. നമുക്ക് പാലക്കയുടെ തൊട്ട് താഴെ വരുന്നത് ലെയർ മാലയാണ്. അതിൽ 3 ലെയർ വെച്ചിട്ടുള്ള മാലയാണ് വരുന്നത്. നേരത്തെ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും മുകളിൽ നമ്മൾ ചോക്കർ മാലയുടെ പറഞ്ഞിട്ടുള്ള അതേ സെയിം സ്റ്റോൺ തന്നെയാണ് വെച്ചേക്കണേ, പോൾക്കി സ്റ്റോൺ ആണ് വെച്ചേക്കണത്. ഇതിൽ നടുക്ക് റൂബിയൊക്കെ വെച്ചിട്ടുള്ള നമുക്ക് പാർട്ടി വെയറിന് പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ്. അത്യാവശ്യം നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ല കനമുള്ള മാലയാണ് വരുന്നേട്ടോ. അതിന്റെ തൂക്കം വരാൻ നമുക്ക് ഏകദേശം ഒരു 4.5 പവനാണ് വരാം. അതിന്റെ തൊട്ട് താഴെ വരുന്നത് 20 ഗ്രാമിന്റെ സാരി മാല. അത് നല്ല കാഴ്ചയിൽ വരുന്ന മാലയാണ്, പാർട്ടി വെയർ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മാലയാണ് വരുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുന്ന നമുക്ക് ഏകദേശം ഒരു 4 പവന്റെ നല്ല കാഴ്ചയിൽ വരുന്ന മാലയാണ്. ഇതുപോലെ തന്നെ നമുക്ക് സാരിമാലയായിട്ട് ഉപയോഗിക്കുന്നതാണ്, കാഴ്ചയിലൊക്കെ വരുന്നതാണ്. നമുക്ക് ഇത് പാർട്ടി വെയർ മാത്രമായിട്ട് പറ്റുന്നതാണ് വരുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഏറ്റവും വലിയ മാല യു ടൈപ്പ് മാലയാണ് വരുന്നത്. നമുക്ക് ഇത് വരുന്നത് നമുക്ക് 6 പവന്റെ മാലയാണ്. മാക്സിമം കാഴ്ചയിൽ ഈ സെറ്റിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി മാക്സിമം കാഴ്ചയിൽ വെച്ചിട്ടുള്ള ലാസ്റ്റത്തെ മാലയാണ്. ഇത് പാർട്ടി വെയർ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന മാലയായിട്ടാണ് വരുന്നത്. നമുക്ക് ഇനി അടുത്തത് ഇതിൽ വരുന്ന കമ്മല് പരിചയപ്പെടാം. ഇത് വരുന്നത് ജിമിക്കിയാണ്, നമ്മൾ റൂബി വെച്ചിട്ടുള്ളതാണ് വരുന്നത്. ഇതിൽ നമുക്ക് സ്റ്റഡ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത മോഡലാണ് ഇതിൽ വെച്ചേക്കുന്നത്. നമുക്കിത് ഇങ്ങനെ തന്നെയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, സിംഗിളായിട്ട് ഒറ്റ മോഡൽ വരുന്നതാണ് വരുന്നത്. ഇത് വരെ നമുക്ക് 2 പവന്റെയാണ് വരിക. നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വരുന്ന വളകൾ പരിചയം. 18 ഗ്രാം വരുന്ന 4 വളകൾ, അതായത് 9 പവനാണ് നമ്മൾ ഒരു കയ്യിലേക്ക് ഉദ്ദേശിക്കുന്നത്. മാക്സിമം വീതിയിൽ വരുന്ന വളകളാണ് ഉദ്ദേശിച്ചേക്കുന്നത് സെറ്റിലേക്ക് വരുന്നത്. ഇത് വരുന്നത് റോഡിയം വെച്ചിട്ട്, റോഡിയോ ഒക്കെ ചെയ്തിട്ട് ബോംബെ വർക്കാണ് വരുന്നത്. നല്ല മാക്സിമം ഫിനിഷിങ്ങിൽ വരുന്ന ഐറ്റംസ് ആണ് വരുന്നത്. ഇത് എല്ലാം നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്കിതിൽ സ്ഥിരം വീട്ടിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് നെറ്റ് പോലത്തെ വർക്കാണ് വരുന്നത്. ഇതൊരു ടയർ ബാങ്കിൾ പോലത്തെ ഡിസൈനാണ്, ടയറിൻ്റെ ഒക്കെ വരില്ല, അതേപോലത്തെ ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതൊക്കെ പാർട്ടി വെയർ ആണ്, കാരണം ചെവിലും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ വളയാനോ ചതയാനൊക്കെ ചാൻസ് ഉള്ള ടൈപ്പ് വളകളാണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത കയ്യിലേക്ക് വരുന്നത്, അടുത്ത കയ്യിലേക്ക് വരുന്നത് നമ്മൾ കാഴ്ചയിൽ വരുന്ന പണികൾ തന്നെയാണ് വരുന്നത്. 6 ഗ്രാമിന്റെ 10 വളകൾ 60 ഗ്രാമാണ് വരിക. ഇതിലെ പ്രത്യേകതകൾ എന്താ വെച്ചാൽ ഇതിൽ 2 വളകൾ 2 മോഡലുകളായിട്ടാണ് എടുത്തേക്കണേ. അതായത് 2 ഒരേപോലത്തെ 2 വളകൾ വെച്ചിട്ട് നമ്മൾ 5 സെറ്റാണ് ഇതിലേക്ക് എടുത്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിത് എവിടെയെങ്കിലും പോകുമ്പോൾ മാറി മാറി ഇടുമ്പോൾ 2 വളകൾ ഓരോ കയ്യിൽ
ഓരോ വളമെന്നുള്ള രീതിയിൽ മാറി മാറി ഇടാൻ, എണ്ണം കൂടുതൽ അതുപോലെ ഡിസൈനും കൂടുതൽ വെച്ചിട്ടുള്ളതാണ് വരുന്നത്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ വളകളാണ് എടുക്കുക, ഇപ്പം അങ്ങനെയല്ല വരുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചും കൂടിയൊക്കെ അഡ്വാൻസ് ആയി. ഇപ്പം അവർ ചെയ്യുക ഓരോ ഫംഗ്ഷന് കണ്ടുകൊണ്ടാണ് വളകൾ എടുക്കുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം സ്ഥിരമിടാൻ പറ്റണ വള തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്ഥിരമായിട്ട്, അത്യാവശ്യം മോശമില്ലാണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളകളാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് ഫാൻസി ആയിട്ട് വരുന്ന ബ്രേസ്ലെറ്റാണ്. ഇത് സാധാരണ നമ്മൾ കൊളത്തിട്ടിട്ടുള്ള ബ്രേസ്ലെറ്റാണ് വരിക. ഇത് അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്. ഇതിവിടെ ഒരു പുതിയൊരു മോഡലാണ്. ഇത് ഇങ്ങനെ അഴിച്ചിട്ട് ഇവിടെ കയ്യിലിട്ടിട്ട് ടൈറ്റാക്കുന്ന മോഡലാണ് വരിക. ഇതിൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഡിസൈനാണ് വരണത്. 1.5 pavan ഇതിൻ്റെ തൂക്കം വരിക. 10 gram ആണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വരുന്ന മോതിരങ്ങൾ പരിചയപ്പെടാം. മോതിരങ്ങൾ നമ്മൾ 4 മോതിരങ്ങളാണ് വെച്ചിട്ടുള്ളത്. 2 gram വെച്ചിട്ടുള്ള 4 മോതിരങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി 8 gram ആണ് ഇതിൻ്റെ മോതിരങ്ങളുടെ ടോട്ടൽ തൂക്കം വരുന്നത്. നമ്മൾ സെറ്റ് വരുന്നത് മാലകൾ വരിക ഏകദേശം 29.5 pavan മാലകൾ വരുന്നത്. വളകൾ വരിക 16.5 pavan വന്നേക്കുന്നത്. കമ്മൽ വരുന്നത് 2 pavan. കൈച്ചെയിൻ വന്നിട്ടുള്ളത് 1.5 pavan. മോതിരം വന്നിട്ടുള്ളത് 4 കൂടെ വന്നിട്ടുള്ളത് 8 gram. അങ്ങനെ എല്ലാം കൂടി നമുക്കിതിൽ 50 pavan സെറ്റാണ് നമ്മൾ ഇപ്രാവശ്യം കാണിച്ചേക്കുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്ലോസപ്പിലുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഭംഗി, നമ്മളിപ്പോൾ വീഡിയോ ലോങ് കാണുമ്പോഴും കുറച്ചും കൂടി അടുത്ത് ക്ലോസപ്പിൽ കാണുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഭംഗി നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫുള്ളായിട്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഇതുപോലെ ക്ലോസപ്പിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫുള്ളായിട്ട് കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.